ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം ദൃഢമാക്കുവാൻ എന്ത് ചെയ്യണം ഹായ് ഡിയർ നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ബെൽബട്ടൺ നടത്തി ഒടനെ പൊളിച്ച് ഞാൻ മറന്നു പോകരുത് എന്നാൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം വളരെയധികം ദൃഢമായി വളരും ഒന്നാമത്തെ പോയിന്റ് ഇതാണ് എല്ലാ ദിവസവും നിങ്ങളുടെ മക്കളോട് സംസാരിക്കുവാനും അവരുടെ കൂടെ ഇരിക്കാനുമൊക്കെ സമയം കണ്ടെത്തുക അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുവാനോ നിങ്ങൾ പഠിച്ചിരിക്കുക ജോലിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പുറമേ നിന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ എത്ര ക്ഷീണിച്ച് നിങ്ങൾ വന്നാലും എത്ര സമയമില്ലെങ്കിലും നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഇടപെടുകാനും സംസാരിക്കുവാനും എല്ലാം നിങ്ങൾ സമയം കണ്ടെത്തുക ഇത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വളരെയധികം ദൃഢമായി വളരാൻ ഇടയായിത്തീരും രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാനുള്ള ഒരു ഫ്രീഡം നിങ്ങളുടെ മക്കൾക്ക് ഉണ്ട് എന്നുള്ള തോന്നൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക അല്ലെങ്കിൽ അതിനൊതുകുന്ന രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറുക നിങ്ങൾ അവർക്ക് നല്ല ഒരു സുഹൃത്തായി മാറുക അല്ലെങ്കിൽ എല്ലാം അവർക്ക് തുറന്ന് പറയുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഇത് അവരുടെ മാനസിക വികാസത്തിനും മാനസിക ഉല്ലാസത്തിനും നിങ്ങളോട് വളരെയധികം സ്നേഹം വളരുവാനും ഇടയായിത്തീരും മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നിങ്ങളുടെ മക്കളെ തൊട്ടേനും പിടിച്ചേനും ഒന്നും ശകാരിക്കാതിരിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയാതിരിക്കുക അങ്ങനെ നിങ്ങൾ തൊട്ടേനും പിടിച്ചേനെല്ലാം വഴക്ക് പറയും ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ വിട്ട് മറ്റേതെങ്കിലും ബന്ധങ്ങളിലൊക്കെ പോയി ചാടി സ്വയം നശിക്കാൻ ഇടിയായിത്തീരും ഇത് നിങ്ങൾ മറന്നു പോകരുത് ഒരുപാട് കുട്ടികൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം മാതാപിതാക്കളുടെ സ്നേഹമില്ലായ്മ കാരണം സ്നേഹം തേടിപ്പോയി മറ്റു പല ബന്ധങ്ങളിലും ചെന്ന് പെട്ട് തകർന്നു പോയിട്ടുണ്ട് അവർ മറ്റു പലരുടെയും കൈകളിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ദുശ്ചര്യങ്ങൾക്കെല്ലാം അടിമയായി തീർന്ന് തകർന്നിട്ടുണ്ട് അതുകൊണ്ട് തൊട്ടേനും പിടിച്ചേനും തോന്നുമ്പോഴൊക്കെ നിങ്ങളുടെ മക്കളെ എപ്പോഴും ശകാരിക്കുകയും അതുപോലെ തന്നെ അടിക്കുകയും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഇത് നിങ്ങളിലുള്ള അവരുടെ ഒരു വിശ്വാസം വർദ്ധിക്കാനിടയായി തീരും അതേപോലെ തന്നെ സ്നേഹവും നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അവരെ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക അവർ പല കുറവുകളുമുള്ളവരാണ് നമ്മളെപ്പോലെ തന്നെ പല കുറവുകളുമുള്ളവരാണ് നമ്മളുടെ മക്കൾ എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരും തന്നെയില്ല ഈ ഭൂമിയിൽ ജനിച്ചവർക്ക് ഇത് നമ്മൾ കൂടുതലായി അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മളുടെ മക്കളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉള്ളവരാണ് അത് അംഗീകരിക്കാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പഠിച്ചിരിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അത് നന്മയായിട്ടല്ല തീരുക നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുവാനും അവർക്ക് വ്യക്തിത്വത്തിന് ഇടിവ് സംഭവിക്കാനിടയെത്തീരും അവർക്ക് മാർക്ക് കുറവായെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആയില്ലെങ്കിലോ അങ്ങനെ സ്വയമായി അവരെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാർക്കിനെ താരതമ്യപ്പെടുത്തിയോ ഒന്നും നിങ്ങൾ സംസാരിക്കാതിരിക്കുക അവരെ അവരായി ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് എന്താണോ താല്പര്യം ആ വിധത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക അപ്പോൾ നിങ്ങളോടുള്ള ബന്ധം വർദ്ധിക്കുവാനോ സ്നേഹം ആഴത്തിൽ വളരെ ഇടയിൽ അവരുടെ ജീവിതത്തിൽ അതേപോലെ തന്നെ അവർ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിത്തീരുവാൻ ഇടയിൽത്തീരും നിങ്ങൾ അവരെ അംഗീകരിക്കുകയാണെങ്കിൽ അഞ്ചാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അവധി ദിവസങ്ങളിലും അതേപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ അവരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പാർക്കിലും ഒക്കെ കൊണ്ടുപോയി എൻജോയ് ചെയ്യുവാനായി അനുവദിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മാനസിക ഉല്ലാസം വർദ്ധിക്കുകയും അവർക്ക് വളരെയധികം ഫ്രീഡം ഉണ്ടാക്കിത്തീരുകയും ചെയ്യും നിങ്ങളോടുള്ള സ്നേഹം അവരുടെ കൃതത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുവാനും ഇടയായിത്തീരും നിങ്ങൾ ജോലിക്ക് പോകുന്നു വരുന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു പിന്നെയും ജോലിക്ക് പോകുന്നു പിന്നെയും വരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെതായ ആ ഉല്ലാസത്തിലും മാനസിക ഉല്ലാസത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും പോകുന്നുണ്ടാവും സിനിമ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ പുറത്തു പോകുന്നുണ്ടാകും കൂട്ടുകാട് കൂടെ പോകുന്നുണ്ടാകാം എന്നാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും അത് അനുവദിക്കുക അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകുക അത് വലിയൊരു കുടുംബ കെട്ടുറപ്പിനിടയെത്തീരും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൊണ്ടുപോവുക അല്ലെങ്കിൽ അവ ദിവസങ്ങളിലൊക്കെ പുറമെ കൊണ്ടുപോവുക അവരും ഒന്ന് എൻജോയ് ചെയ്യട്ടെ അവരും ഒന്ന് ഉല്ലസിക്കട്ടെ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോടുള്ള ആ സ്നേഹം അവിടെ വർദ്ധിച്ചു പോവാൻ ഇടയായിത്തീരും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളിൽ വലിയൊരു മതിപ്പ് ഉണ്ടാവാൻ ഇടയെത്തീരും അല്ലെങ്കിൽ അത് വളരെ ദൃഢമായി വളരുവാൻ ഇടയെത്തരും ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ കാണുന്നതി ശേഷം ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ മറന്നു പോകട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ